ജിയപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ചെടി എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലവർ ഉണ്ടായിരിക്കുന്ന ചെടിയാണ് നമ്മുടെ ചെമ്പരത്തി ചെടിയോട് അല്ലേ ചെമ്പരത്തി ഫ്ലവറിനോട് വളരെയേറെ സാമീപ്യമുള്ള അല്ലെങ്കിൽ സാദൃശ്യം തോന്നുന്ന രീതിയിലുള്ളൊരു പൂവാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ പല പ്രാദേശിക പേരിൽ അറിയപ്പെടുന്നുണ്ട് അപ്പം നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലങ്ങളിൽ അറിയപ്പെടുന്ന പേരെന്നു പറയുന്നത് വെണ്ട ചെമ്പർത്തി എന്നുള്ള പേരാണ് അറിയപ്പെടുന്നത് കാരണം ചെമ്പർത്തിയുടെ ഫ്ലവറോട് സാദൃശ്യമുള്ളവയും അതേപോലെ തന്നെ ചെ നമ്മുടെ വെണ്ടച്ചെടി ഉണ്ടല്ലോ അതിൻ്റെ ഇലയോട് സാദൃശ്യമുള്ളവയാണ് ഇവയുടെ ലീഫ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് വ്യത്യാസം ഈയൊരു രണ്ട് സാദൃശ്യം ഉള്ളതുകൊണ്ട് ആ ഒരു പേരിലാണ് ഇവയെ അറിയപ്പെടാറുള്ളതും ഓരോ പ്രദേശത്തും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രദേശത്ത് എന്താണ് ഈ ചെടിക്ക് പറയുന്ന പേരെന്നുള്ളത് വീഡിയോയിലൊന്ന് കമൻറ്റ് ചെയ്തു തരുക കേട്ടോ അപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൻ്റെ ഒരു കുറച്ച് ഷെയ്ഡുകൾ വ്യത്യാസമുണ്ട് കുറേ ചെടികൾ നമുക്ക് ലഭ്യമാണ് എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ചെടി എന്ന് പറയുന്നത് യു ഒ കാണുന്ന ഒരു ചുവപ്പാണ് അഞ്ച് ഇതളോട് കൂടിയ അതേപോലെ തന്നെ നമ്മുടെ ചെമ്പർത്തിയോടിൻ്റെ സെയിം സാധനത്തിൽ അകത്തൂന്ന് പരാഗവും കാര്യങ്ങളൊക്കെ ആ ഒരു സാധനങ്ങളൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ഫ്ലവറാണ് ഇതെന്ന് പറയുന്നത് ഉണ്ടല്ലേ ആ ഒരു സാധനമാണ് ഇതെന്ന് പറയുന്നത് പ്രത്യേകിച്ച് വലിയ കെയറോ കാര്യമോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ഇതുകൊണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ മൊട്ടും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഒരു ഫ്ലവർ ഒരു ദിവസത്തേക്കാണ് അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് രാവിലെ തന്നെ അത് വിടരുക്കുകയും വൈകുന്നേരം അത് ആകുമ്പോഴത്തേക്കത് പോവുകയാണ് പ്രധാനമായും ചെയ്യാറുള്ളത് ഈ ഒരു ഫ്ലവർ എന്ന് പറയുന്നത് ഇതിന് രോഗക്കിടബാധ അങ്ങനെ വലുതായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നൊരിലും നമ്മുടെ ഈ ചെടിയിലെത്തേണ്ട ഇപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ എതൾ കണ്ടില്ലേ ഇതേപോലെ പുഴുക്കളുടെ ആക്രമണം ചില സമയത്തൊക്കെയും കാണിക്കാറുണ്ട് അത് അല്ലെങ്കിൽ പച്ചവുട്ടിലിൻ്റെ ആക്രമണമുണ്ട് അത് ഇതിൻ്റെ അകത്തൊരു പച്ചവുട്ടിലിരിപ്പുണ്ട് അപ്പോൾ ഇവ രണ്ടുമാണ് ഇവയുടെ പ്രധാനമായും ഇവയെ തിന്നു നശിപ്പിക്കുന്നത് അത് എളപ്പ ഇലയോ അതേപോലെ തന്നെ ഇതേപോലുള്ള പൂമൊട്ട അരിയ്ക്കുന്ന സമയത്തുള്ള പ്രശ്നവുമാണ് ഇവയ്ക്ക് പ്രധാനമായും കണ്ടുവരുന്നത് പ്രത്യേകിച്ച് വലിയ കെയറോ വളപ്രയോഗമോ യാതൊരുവിധ പരിചരണങ്ങളും ആവശ്യമില്ലാത്ത നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ അന്നതിരിൽ ഇംഗ്ലീഷിൽ പറയുന്ന പേരുന്നതെന്ന് പറയുന്നത് ടെക്സാസ് റെഡ് സ്റ്റാർ ഹിബിസ്കസ് എന്നുള്ള പേര് അറിയപ്പെടാറുണ്ട് അങ്ങനെ ഒരു പേരിൽ പല കളറുകൾ നമുക്ക് നെറ്റിലോ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധ്യമാവുന്നുണ്ട് എന്നാലും നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കിട്ടുന്ന ഒരു കളർ ഈ ഒരു റെഡ് കളറാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു വലിയ തണ്ടിന് വലിയ കട്ടിയുള്ള ടൈപ്പ് ഒരു ചെടിയൊന്നും ഇത് കണ്ടില്ലേ ഇതല്ലേ അത് നീളം വയ്ക്കുന്നതിനനുസരിച്ച് അത് വളയാനുള്ള സാധ്യത അല്ലെങ്കിൽ മറിഞ്ഞു വീഴാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിട്ടുള്ളൊരു ചെടിയാണ് അതേപോലെ തന്നെ ഈ ഒരു ചെടിക്ക് നമ്മൾ വളർത്തുമ്പം ഒരു ഹൈറ്റിന് മുകളിലേക്ക് വളരുകയാണെങ്കിൽ നമുക്കതിനെ താങ്ങ് കൊടുത്ത് കെട്ടി നിർത്തിയിട്ട് വളർത്തിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കണ്ടില്ല ഈ ചെടി തന്നെ കണ്ടില്ലേ അങ്ങാണ് ചൂട് അതിൻ്റെ ചൂട് അങ്ങാണെങ്കിലും ഈ തണ്ട് കണ്ടില്ലേ വളഞ്ഞ് ഇഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ആ ഒരു സപ്പോർട്ട് കൊടുക്കാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ മറിഞ്ഞു കിടക്കുന്നത് അതേപോലെ തന്നെ ഇതേപോലെ മറിയുന്ന സമയത്ത് അത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയും കൂടുതലായിട്ട് കാണിക്കാറുണ്ട് ഇതിൻ്റെ അകം പൊള്ളയായിട്ടുള്ള ഒരു രീതിയിലുള്ള കമ്പാണ് ഇവയുടെ ആ ഒരു കമ്പ് തന്നെ ഈ ഒരു തലപ്പോടുകൂടിയുള്ളൊരു കമ്പ് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിവയുടെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതായത് കൂടിയുള്ള കമ്പ് കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലാത്ത രീതിയിലുള്ള വെറും കമ്പ് തലപ്പില്ലാത്ത രീതിയിലുള്ള കമ്പ് വെട്ട് ചെയ്താൽ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞത് ഇതിൻ്റെ തണ്ടിൻ്റെ സെൻറ്റർ ഹോൾ ആയതുകൊണ്ട് അതിലെ വെള്ളം ഇറങ്ങി ചെടി അഴുക്കായിപ്പോത്തിയുള്ളൂ നമുക്ക് കിളിപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല അത് കുറച്ച് പരിപാടി സീൽ ചെയ്തിരിക്കുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാത്താൽ മാത്രമേ അത്തരം രീതിയിലുള്ള തണ്ടുകൾ നമുക്ക് കിളിപ്പിച്ചെടുക്കാൻ സാധ്യമാവുകയുള്ളൂ അപ്പോൾ ഈ ഇതിൻ്റെ കമ്പ് തന്നെയാണ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു തലപ്പാണ് തലപ്പാണെടുത്ത് വെക്കണ്ടതെന്ന് പറഞ്ഞു യാതൊരുവിധ പ്രയാസവും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ അതിന് വേരൊക്കെ ഇറങ്ങി കിളിത്തൊക്കെ കിട്ടും അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ തണ്ട് അല്ലെങ്കിൽ കമ്പ് പ്രൊപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെടിച്ചട്ടിയിലോ കവറിലോ വെക്കുന്ന ഇതിൻ്റെ അടിയിൽ ഒരു പാത്രം വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ച് എപ്പോഴും വെള്ളം നിർത്തുകയാണെങ്കിൽ ചെടി പെട്ടെന്ന് ഭയങ്കര ഫാസ്റ്റായിട്ട് നമുക്ക് വേരി ഇറങ്ങി ഗ്രോത്ത് കാണിച്ചു തുടങ്ങും അതിനുശേഷം നമുക്ക് എവിടെയാണോ മാറ്റി നടേണ്ടത് നിലത്തോ ചട്ടിയിലോ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ഇവയെ മാറ്റി നടാൻ സാധ്യമാകുന്നതാണ് ചെടിച്ചട്ടിയിൽ നടാൻ സാധിക്കും അതേപോലെ തന്നെ നിലത്തുനിന്ന് നടാൻ സാധിക്കും അതേപോലെ ഇവയെ പ്രൂൺ ചെയ്ത് കോ കമ്പ് കോതി നിർത്തുകയാണെങ്കിൽ ഒന്ന് രണ്ട് എത്തുകൾ നമുക്ക് ഇവയെ പൊട്ടിച്ചെടുക്കാനോ അല്ലെങ്കിൽ പുതിയ തലപ്പുകളൊക്കെ കട്ടിച്ച് കട്ട് ചെയ്ത് വെച്ച് നമുക്ക് പുതിയ കുറേ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനോ ഒക്കെ നമുക്ക് സാധ്യമാകുന്നുണ്ട് ഇതാണ് ഇത്രയും ഇത്രയും കാര്യങ്ങളാണ് ഇവരുടെ പ്രധാന ഗുണങ്ങൾ അല്ലെങ്കിൽ പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫ്ല എന്താ വെയിലത്ത് നിന്നാലും വലിയ കുഴപ്പമില്ല അല്ലെങ്കിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ നല്ല വെയിലത്ത് നല്ലപോലെ നിന്ന് ചെടി വളർന്നുള്ളൂ അതിന് പ്രയാസവും പ്രശ്നമൊന്നുമില്ല അതേപോലെ പ്രത്യേകിച്ച് സീസണൊന്നുമില്ല ഇതിനൊരു പൂവാകുന്നതിന് എല്ലാ സീസണിലും ഇതിന് ഫ്ലവർ ആയിക്കൊണ്ടേയിരിക്കും അതായത് ചെടി മെച്ചൂറാവുന്നതിനനുസരിച്ച് ഇതേപോലെ തലപ്പിൽ ഇങ്ങനെ മുട്ടുകൾ വന്ന് കിട്ടുകെട്ട് കെട്ടുകടാന്ന് നമുക്കങ്ങ് ഫ്ളവർ കിട്ടിക്കൊണ്ടിരിക്കുകയെന്നുള്ളതും ഈ ഒരു ചെടിയുടെ പ്രത്യേകതയാണ് പക്ഷേ എവിടെ നിർത്തിയാലും ആ ഒരു ഇപ്പോൾ ആൾക്കാരുടെ ഒരു അട്രാക്ഷൻ പിടിച്ചു പറ്റാൻ കപ്പാസിറ്റിയുള്ള ഒരു ചെടികൂടിയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുവന്ന വെണ്ട ചെമ്പത്തി എന്ന് പറയുന്നത് ഇതേ ഫ്ലവർ പോലെ തന്നെ തോന്നിക്കുന്ന വേറെ രീതിയിലുള്ള പുളിവെണ്ട എന്ന് പറയുന്ന വേറെ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതല്ല ഇത് രണ്ടും രണ്ട് സാധനങ്ങളാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഇലക്കൊക്കെ ആണെങ്കിലൊരു എന്താ പറയുന്നത് നമുക്ക് ദേഹത്തൊക്കെ വലിയുന്ന ഒരു ഇലകളാണ് അപ്പോൾ അത് നമ്മുടെ ദേഹത്തൊക്കെ മുട്ടുമ്പോൾ നമുക്കൊരു ഒരു ഇറിറ്റേഷൻ തോന്നുക സ്വാഭാവികമാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ കുട്ടികളൊക്കെ ഇതിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചു മാത്രം ഇതിനെ വളർത്തിയെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് എല്ലാ സീസണിലും ഫ്ലവർ ആകുമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ വളപ്രയോഗം ഒന്നും പ്രത്യേകിച്ച് വലിയ വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ ചെടി നല്ല രീതിയിൽ വളർന്നു കയറിക്കുകയുള്ളൂ എന്നുള്ളതും ഈ ഒരു ചെടിയുടെ പ്രത്യേകതയാണ് കണ്ടോ വൈകുന്നേരമായി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കൃത്യമായിട്ട് അത് പൂമ്പാൻ തുടങ്ങിയത് കണ്ടോ ഇപ്പോൾ ഒരു സമയം ഒരു അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അഞ്ചുമണി ആയപ്പോൾ തന്നെ അത് കുമ്പി നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെ അത് കണ്ടില്ലേ ഇതേപോലെ ആ പൂവ് ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ അങ്ങ് പൊഴിഞ്ഞു പോകത്തേയുള്ളൂ അതായത് കുമ്പിയിട്ട് പിന്നെ അത് നൂരത്തില്ല ഒറ്റ ദിവസത്തേക്ക് ഒരു ഫ്ലവർ നിൽക്കുകയുള്ളൂ അതേപോലെ ചില ചെടികളിൽ ഇവയ്ക്ക് കായും കാണാറുണ്ട് കേട്ടോ